ഉയരേക്ക് ലഭിച്ച വൻ വിജയത്തിന് ശേഷം എസ് ക്യൂബ് ഫിലിംസ് ഒരുക്കുന്ന രണ്ടാമത്തെ ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങി. നവ്യ നായരും സൈജു കുറുപ്പും നായിക നായകന്മാരാകുന്ന ചിത്രത്തിന്റെ പൂജ തൃശൂർ കാറളത്തിനടുത്ത് കരുവന്നൂർ പുഴയോരത്ത് നടന്നു. അനീഷ് ഉപാസന തിരുക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പേരിട്ടിട്ടില്ല. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ സാരഥി പി വി ഗംഗാധരൻ ആദ്യ ക്ലാപ്പടിച്ചു. നവ്യ നായരും സൈജു കുറുപ്പും ചിത്രത്തിന്റെ വിശേഷങ്ങൾ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. എസ് ക്യൂബ് ഫിലിംസിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിന് പൂജ കർമ്മം പൂർത്തിയായിരിക്കുകയാണ്. ഇനി സിനിമയുടെ ആ ഒരു പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ്. നമ്മളൊപ്പം ഈ ചിത്രത്തിൻ്റെ രണ്ട് താരങ്ങൾ സൈജു കുറുപ്പും നവ്യ നായരും ചേരുകയാണ്. നമ്മൾ കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ഒരുത്തി. ഇപ്പം എസ് ക്യൂബിൻ്റെ രണ്ടാമത്തെ ചിത്രം ഉയരേക്ക് ശേഷമുള്ള ചിത്രമാണ്. എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രതീക്ഷകളും? എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും. എല്ലാവർക്കും ഫാമിലി സഹിതം ഇരുന്ന് കാണാൻ പറ്റുന്നൊരു എൻ്റർടൈനർ ആയിരിക്കും. പിന്നെ പി വി ജി സാറിൻ്റെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് അവർ പല വലിയ പടങ്ങളും എടുത്ത് ഇവിടെ വിജയിപ്പിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസാണ്. എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറിൻ്റെ എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വടക്കൻ വീരഗാഥ മുതലായ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ ബാനറിൻ്റെ കീഴിൽ തന്നെയാണല്ലോ ഇത് എസ് ക്യൂബും. അപ്പം പി വി ജി സാറിൻ്റെ മൂന്ന് മക്കൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പടത്തിൽ അഭിനയിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അനീഷ് ഉപാസനയാണ് ഇതിൻ്റെ സംവിധായകൻ, എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിപ്പം ഇപ്പം കുറച്ച് ഏർലിയാണത് നമ്മൾ പറഞ്ഞാലും ചിലപ്പം ഇട്ടിട്ടില്ല. അതെ അതെ. അപ്പം എന്തായാലും സിനിമ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നവ്യയാണ് ഇതിൻ്റെ അകത്തെ ലീഡ് റോൾ ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ പടമാണ്. അപ്പോൾ ആദ്യത്തെ പടം വൻ ഹിറ്റായിരുന്നു. അപ്പോൾ ഇത് അതിലും കൂടുതലാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിൽ? നല്ലൊരു തീമാണ്. ഞങ്ങൾ എല്ലാ കുടുംബ പ്രേക്ഷകർക്കും നല്ലൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു ഒരു തീമാണ് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഒരുത്തിയിൽ ഉണ്ടായിരുന്ന അതേ കോമ്പിനേഷൻ തന്നെയാണ് നവ്യയും സൈജും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ നമ്മളുടെ ഈ സിനിമയിൽ എത്രത്തോളം അതൊരു പ്രേക്ഷകർക്ക് ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിക്കാണോ? ഇതൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്, പക്ഷേ അത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഗ്രാമങ്ങളിൽ പല പല കഥകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കഥകൾ, നമ്മൾ അറിയാത്ത കഥകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? പുഴയുടെ തീരത്തുള്ള ഒരു വീട്, അപ്പോൾ ഒരു സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണോ ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു? അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ വീടായിട്ടാണ് ഈ വീട് കാണിക്കുന്നത്. എന്താ പറയുക, നല്ലൊരു ചെറിയ സിനിമയാണ്. ഒരു സന്തോഷം തരുന്ന തമാശകളുള്ള ഒരു കോമഡി ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. തീർച്ചയായും എന്തായാലും പ്രേക്ഷകർക്ക് ഒരു ഫീൽ ഗുഡ് മൂവി നൽകുന്ന ഒരു ഒരു പ്രതീക്ഷയാണ് അവരും പങ്കുവയ്ക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം എം എസ് ശ്രീ ശോഭ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.